ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില മുട്ടത്തോരനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്, അതേസമയം നല്ല ഹെൽത്തിയാണ് കേട്ടോ. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയതിന് ശേഷം അടർത്തിയെടുത്തിട്ടുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ഇല അടർത്തിയതിന് ശേഷം കഴുകുകയാണ് വെച്ചെങ്കിൽ നമുക്കത് വെള്ളം ഊറ്റിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം തന്നെ തണ്ടോട് കൂടിയിട്ട് കഴുകിയിട്ട് നമ്മൾ ഇല അടർത്തി എടുക്കുകയാണ് കൂടുതലും നല്ലത്. പിന്നെ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നാടൻ മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിപ്പമുള്ള മുട്ടയ്ക്കാണ് വെച്ചെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. ഇതിലൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 6-7 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളകിന് പകരം മറ്റു സാധാരണ മുളകായാലും കുഴപ്പമില്ല കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം ചെറിയതും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് മുരിങ്ങയില മുട്ടത്തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ 2 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം കടുകും മുളകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോഴത്തെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെപ്പിക്കാം. കാണുമ്പോൾ കുറേ അധികം ഉണ്ടെങ്കിലും ഇത് വെന്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് കണക്കാക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. മുരിങ്ങയിലേക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചുള്ള നാളികേരമില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുരിങ്ങയിലൊക്കെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി നമ്മുടെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു തോരനാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇലക്കറിയിട്ട് കഴിക്കാൻ മടിയാണെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ കഴിക്കും. കുട്ടികൾക്ക് ഇലക്കറികളൊക്കെ കഴിക്കുമ്പോൾ അയണിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല. അതേസമയം മുട്ടയും കൂടി ആകുമ്പോൾ പ്രോട്ടീനും എല്ലാം ഉള്ളിച്ചെല്ലും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ, ടേസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ. നന്നായിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ.
ഇത് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. നല്ല ഹെൽത്തിയാണ്, അതേസമയം ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.